അലഹമില്ല വസ്സലാമു വസ്സലാമ റസൂലില്ല വല ആലിഹി വസാഹബിഹി അജ്മയിൻ സ്നേഹമുള്ളവരെ അസലമലൈക്കും വറഹമത്തുള്ള പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യൻ കരുത്തനാകുന്നത് എപ്പോഴാണ് അവൻ കായികശേഷിയുള്ളവനാകുമ്പോഴാണോ ആൾബലമുള്ളവനാകുമ്പോഴാണോ സാമ്പത്തിക ശേഷി കൈവശം വരുമ്പോഴാണോ സ്ഥാനമാനങ്ങളും അധികാരവും ലഭിക്കുമ്പോഴാണോ അല്ല മനുഷ്യൻ യഥാർത്ഥത്തിൽ കരുത്തനാകുന്നത് അവൻ്റെ നിലപാടുകൾ കൊണ്ടും കാഴ്ചപ്പാടുകൾ കൊണ്ടുമാണ് വലിയ ആൾക്കൂട്ടമുള്ള സമൂഹം ചിലപ്പോൾ അങ്ങേയറ്റം ദുർബലമായിരിക്കും റസൂസല്ലാ അലൈഹി വസ്ലം ഉണർത്തുന്നുണ്ടല്ലോ ചപ്പു ചവറുകൾ പോലെ ഒഴുക്കിനൊത്ത് സഞ്ചരിക്കുന്ന ആൾക്കൂട്ടങ്ങൾ അവരെക്കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സാധ്യമല്ല അതേപോലെ ആരോഗ്യവും ശാരീരികമായ കരുത്തും സമ്പത്തും സ്ഥാനമാനങ്ങളും തികച്ചും താൽക്കാലികമായ പ്രതിഭാസങ്ങളാണ് അവയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഒന്നും നേടിത്തരുന്നില്ല ലോകത്ത് എന്നും ചർച്ച ചെയ്യപ്പെടുന്ന മനുഷ്യർ അവരുടെ കാഴ്ചപ്പാടുകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും വേറിട്ട് നിന്നവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ സ്വന്തമായ നിലപാടും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവരായിരിക്കേണ്ടതുണ്ട് റമലാനിലെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഈമാനിന് കരുത്തു പകർന്ന് ആത്മീയമായ വിശുദ്ധി കൈവരിച്ച് സ്വന്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുവാൻ നാം ഓരോരുത്തരും കരുത്ത് നേടിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതെങ്ങനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന ആശങ്ക നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ടാകും ഇവിടെയാണ് റസോൾ അല്ലാഹി സലഹു അലൈഹു വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്ന സവിശേഷമായ ഒരു വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് റസൂൽ സല്ലു അലൈഹി വസ്ലം ഇങ്ങനെ അരുളുന്നുണ്ട് ല യക്കുൻ നിങ്ങളിലൊരാളും അവസരവാദിയാകരുത് എങ്ങനെയാണ് അവസരവാദം യക്കൂൽ അയാൾ പറയും ഇൻ അഹ്സനാസു അഹ്സന്ത് ജനങ്ങൾ നന്നായാൽ ഞാനും നന്നാകും വ ഇൻ അസ ജനം ദുഷിച്ചാലോ അസ ഞാനും ദുഷിക്കും ഇങ്ങനെ പറയുന്ന അവസരവാദികളായിട്ട് നിങ്ങൾ മാറരുത് ഇത് വളരെ സൗകര്യപ്രദമായ ഒരു നിലപാടാണ് ഞാൻ ജനങ്ങളുടെ കൂടെയാണ് ജനകീയനാണ് ജനങ്ങളുടെ സ്നേഹവും അവരുടെ ഇഷ്ടവുമാണ് എനിക്ക് പ്രധാനം അതുകൊണ്ട് ജനങ്ങൾ ജനങ്ങളെന്ത് ചെയ്താലും ഞാൻ അതിനെ അംഗീകരിക്കും ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ലയോ ഞാനും അതേ നിലപാട് സ്വീകരിക്കും ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ ചപ്പു ചവറുകൾ പോലെ ഒഴുക്കിനൊത്ത് സഞ്ചരിക്കുന്ന അഴ സമീപനം ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല നാം ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചപ്പോൾ ചിന്തിച്ചു നോക്കൂ നമുക്ക് മാത്രമായിരുന്നു മാറ്റമുണ്ടായത് അല്ലേ മറ്റ് ജനങ്ങളെല്ലാം അവരവരുടേതായ ജീവിതശൈലിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ഹോട്ടലുകൾ തുറന്നു കിടക്കുന്നു സിനിമാശാലകളും മദ്യശാലകളും തുറന്നു കിടക്കുന്നു അതുപോലെ തിന്മയുടെ കേന്ദ്രങ്ങളും തുറക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഓരോ മനുഷ്യനും അവരവരുടേതായ ജീവിതശൈലിയിൽ മുന്നോട്ട് പോയി എന്നാൽ നമ്മളോ തികച്ചും വ്യത്യസ്തമായ ഒരു ദിനചര്യയും ജീവിതശൈലിയും സ്വഭാവഗുണവും ആർജിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു ഖുർആാനുമായുള്ള ആത്മബന്ധവും പരസ്പര ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കിയും അള്ളാഹുവുമായി ആത്മബന്ധം സ്ഥാപിച്ചും തികച്ചും വ്യത്യസ്തമായ ജീവിതശൈലിയാണ് നമ്മൾ സ്വീകരിച്ചത് എന്നാൽ റമലാനിൽ നിന്ന് നമ്മൾ വീണ്ടും നിത്യജീവിതത്തിലേക്ക് ചൊവ്വാലിലേക്ക് തിരിച്ചെത്തിയപ്പോഴോ നമ്മൾ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി മാറിപ്പോയിട്ടുണ്ടോ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊരു മാറ്റമാണല്ലേ റമലാൻ കഴിഞ്ഞു ഇനി കുഴപ്പമില്ല എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഇനി പല സുപ്രധാന തീരുമാനങ്ങളിലേക്കും നീങ്ങുകയാണ് മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ ജോലി വീട് നിർമ്മാണം മക്കളുടെ കല്യാണം ഇങ്ങനെ തുടങ്ങിയിട്ട് പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്കും മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ് ഇവിടെ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ പാടുണ്ടോ ഇല്ലയോ എന്നതാണ് അതിലേറ്റവും പ്രധാനം മക്കൾക്ക് പഠിക്കാൻ എങ്ങനെയാണ് സീറ്റ് വാങ്ങിച്ചത് മെറിറ്റിൽ കിട്ടിയതാണോ അല്ല അത് ഞാൻ ഒപ്പിച്ചെടുത്തതാണ് റെക്കമെൻഡേഷനിലൂടെ അല്ലെങ്കിൽ പണം കൊടുത്ത് അനധികൃതമായിട്ട് അനർഹമായത് കൈവശപ്പെടുത്തിയതാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നമ്മൾ വിശ്വാസികളല്ലേ നോമ്പെടുത്തവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിഷ്കളങ്കമായ ഒരു മറുപടി ഉണ്ട് എന്താണ് എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ പിന്നെ ഞാനൊരാൾ മാത്രം മാറിയിട്ട് എന്താണ് അല്ല മക്കളുടെ കല്യാണം വരും അല്ലേ എങ്ങനെയാ കല്യാണം ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുക ധൂർത്തടിച്ചുള്ള കല്യാണമാണ് അതല്ലെങ്കിൽ സ്ത്രീധനം ഉറപ്പിച്ചുകൊണ്ടുള്ള കല്യാണമാണ് ഇങ്ങനെയൊക്കെ ആകാമോ നമ്മൾ നോമ്പെടുത്തവരല്ലേ തികച്ചും വ്യത്യസ്തമായ ജീവിതശൈലി സ്വീകരിച്ചവരല്ലേ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ കല്യാണമൊക്കെ നടത്തുന്നത് പിന്നെ ഞാനൊരാൾ മാത്രം മാറിയിട്ട് ലോകം നന്നാകുമോ അല്ല വീടിൻ്റെ പ്ലാൻ പാസ്സായോ ആ ഞാനത് പാസ്സാക്കിയെടുത്തു എങ്ങനെ കുറച്ച് കാശൊക്കെ കൊടുത്ത് കൈക്കൂലിയൊക്കെ കൊടുത്ത് കാര്യം നേടി അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എല്ലാവരും അങ്ങനെയല്ലേ ഞാനൊരാൾ മാത്രം മാറി ചിന്തിച്ചിട്ട് എന്താണ് പുതിയ ബിസിനസ് സംരംഭം തുടങ്ങുകയാണെന്ന് കേട്ടു എങ്ങനെയാണ് ഫണ്ടിങ്ങൊക്കെ ആ ഞാൻ കുറച്ച് ലക്ഷങ്ങൾ ലോൺ എടുത്തു ലോൺ എടുക്കാൻ പാടുണ്ടോ അത് പലിശ ഇടപാടല്ലേ അല്ലാതെ എന്ത് ചെയ്യാനാ എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ ഞാനൊരാൾ മാത്രം മാറിയിട്ട് എന്താണ് ഈ അഴകുഴമ്പൻ സമീപന രീതിയാണ് മാറേണ്ടത് റസൂസ് അലൈഹു വസ്ലം ഇമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് കൂടെ നിൽക്കുക ആരുടെയും കൂടെ ചാരി നിൽക്കുക എന്ന ഒരു സമീപന രീതി എല്ലാവരും അങ്ങനെയല്ലേ എന്ന് പറയുക ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരിക്കലും നമ്മിൽ മാറ്റമുണ്ടാവില്ല നമ്മുടെ കുടുംബത്തിൽ മാറ്റമുണ്ടാവില്ല സമൂഹത്തിലും നാട്ടിലും ലോകത്തും മാറ്റമുണ്ടാക്കാൻ നമുക്കൊട്ട് സാധ്യവുമല്ല നിലപാടുള്ളവരാകണം നമ്മൾ റസൂസല്ലാഹുല വല്ലം തുടർന്ന് പറയുന്നുണ്ട് ഒലാക്കിൻ വത്തിനു അംഫുസക്കും മറിച്ച് നിങ്ങൾ സ്വയം സജ്ജരാകോ സ്വന്തമായ കരുത്തുറ്റ ഒരു നിലപാട് സ്വീകരിക്കോ ഇൻ അഹ്സൻസു അഹ്സന്ത് ജനം നന്നായാൽ നീയും നന്നാവുക നല്ലതാണത് വ ഇൻ അസാ ഉ എന്നാൽ ജനം ദുഷിച്ചാലോ ഫത്തേജു നിബു ഇസാ അത്തും അവരുടെ തിന്മകളെ നിങ്ങൾ വിട്ടകലുവിൻ എന്ന് റസൂൽ റസൂസാഹു അലൈഹി വസ്ലാം അപ്പോഴാണ് നമ്മൾ നിലപാടുള്ളവരായി മാറുക ജനം നന്നാകുമ്പോൾ തീർച്ചയായും അതിനെ പിന്തുണക്കുകയും അതോട് സഹകരിക്കുകയും ചെയ്യണം ആ ഇവർ നേരത്തെ അങ്ങനെ പറഞ്ഞവരല്ലേ എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ അവരും നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കിട്ടിയ അവസരം അവരെ കുറ്റപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത് ആര് നന്നായാലും അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കാം അതേസമയം ജനം ദുഷിച്ചാലോ പല വിധത്തിലുള്ള ശീലങ്ങളും സമ്പ്രദായങ്ങളും മാമൂലുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും പലതരത്തിലുള്ള മാമൂലുകളും സമ്പ്രദായങ്ങളും രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും കുടുംബരംഗത്തായാലും സാമ്പത്തിക മേഖലയിലായാലും പല വിധത്തിലുള്ള പുത്തൻ ശീലങ്ങൾ രൂപപ്പെട്ടു വരുന്ന കാലമാണ് അതുകൊണ്ട് എനിക്കും അതാണിഷ്ടം എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അള്ളാഹുവും പ്രവാചകൻ സല്ലാഹു അലൈഹു വസല്ലമയും പഠിപ്പിച്ചു തന്ന എക്കാലത്തേക്കുമുള്ള ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാട് മുൻനിർത്തിക്കൊണ്ട് കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നാം നിലപാടുള്ളവരായിത്തീരുന്നത് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ കൂടാതെ ഞാൻ എൻ്റെതായ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന അടിയുറച്ച ബോധ്യമാണത് കാരണം ഒരു മാസക്കാലത്തെ നമ്മുടെ തീവ്രമായ അതികഠിനമായ പരിശ്രമങ്ങൾ നമുക്ക് വേണ്ടി തന്നെയായിരുന്നു നമ്മൾ ഒരിക്കലും ആൾക്കൂട്ടത്തെ നോക്കി തീരുമാനമെടുത്തവരായിരുന്നില്ല എല്ലാവരും നോമ്പെടുക്കുന്നത് കൊണ്ട് ഞാനും നോമ്പെടുക്കുന്നു ഞാനും അതൊരു ശീലമാക്കുന്നു എന്നതായിരുന്നില്ല മറിച്ച് എനിക്ക് എന്നെ ശുദ്ധി ചെയ്തെടുക്കണം എന്നെ അള്ളാഹുമായി ബന്ധിപ്പിക്കണം അവൻ്റെ കൽപ്പനകളെ ജീവിതത്തോട് ചേർത്ത് വെക്കണം റസൂസാഹുഅലഹുസലമ്മയുടെ ജീവിത മാതൃകകൾ എൻ്റേതാക്കി മാറ്റണം ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ കരുത്തുറ്റ നിലപാടുകളായിരുന്നു നമ്മെ മുന്നോട്ട് നയിച്ചത് ആ നിലപാടുകളാണ് പരീക്ഷണ ഘട്ടങ്ങളിലും പ്രതിസന്ധി വേളകളിലും തീർച്ചയായും നമുക്ക് കൂട്ടുണ്ടാവുക അതിനാൽ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാവാതിരിക്കാം എല്ലാവരും അങ്ങനെയല്ലേ ഞാനൊരാൾ നന്നായിട്ട് എന്താണ് എന്നുള്ള അഴകുഴമ്പൻ സമീപനങ്ങളിൽ നിന്ന് മാറി നിൽക്കാം പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹിറുദ് അനി അലമദില്ലാഹിറബുൽ ആലമീൻ അസലമലൈക്കും വർഹമത്തുള്ള